നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വിവാദമായ ഭൂമിച്ചട്ട ഭേദഗതി സർക്കാർ പിൻവലിച്ചു. വീഴ്ചകൾ സംഭവിച്ചത് ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സതുദ്ദേശപരമായി ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുന്നതായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഉത്തരവിറക്കിയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സതുദ്ദേശപരമായിട്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വിശദീകരിച്ചു. വിവാദമായ ഉത്തരവിന്റെ പേരിൽ കോൺഗ്രസിനകത്തും പുറത്തും കലാപം കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പാർട്ടിക്കകത്തും അതുപോലെ തന്നെ പുറത്തും മാധ്യമ സുഹൃത്തുക്കളും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഉത്തരവ് പിൻവലിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ്. ഉത്തരവിനെതിരെ വിമർശനം ഉന്നയിച്ച വി ഡി സതീശനടക്കമുള്ളവർക്ക് പരോക്ഷമായി അടൂർ പ്രകാശ് മറുപടി നൽകി. നിയമസഭയിലടക്കം ഇത് വന്നതാണെന്നും അന്ന് ആരും മിണ്ടിയില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ആ ഡിമാൻഡ് ചർച്ചയിൽ നിരവധി ബഹുമാനപ്പെട്ട MLA മാർ പങ്കെടുത്തുകൊണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ചെയ്തത് അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ചെയ്ത ഒരു തെറ്റായിരുന്നു എങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ അവസരമുണ്ടായിരുന്നു. ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് അടക്കമുള്ളവർ പട്ടയം നൽകണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും അടൂർ പ്രകാശ് വ്യക്തമാക്കി. ഈ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പട്ടയം കൊടുക്കണം എന്ന ആവശ്യവുമായി എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹവും ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം സതുദ്ദേശപരമായാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്നും കർഷകരുടെ അഭിപ്രായം തേടിയ ശേഷമാണ് 1 ഏക്കർ എന്നുള്ളത് 4 ഏക്കറാക്കിയതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശദീകരിച്ചു. അത് 1 ഏക്കർ 4 ഏക്കറാക്കിയത് എല്ലാ ഫോറങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അനുകൂലിച്ചിട്ടുള്ളതാണ്. എല്ലാ ജനപ്രതിനിധികളും ആ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും വിവാദ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു കാണാം. റിപ്പോർട്ടർ ഡൽഹി, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഇടുക്കി മുൻ MP ശ്രീ PT തോമസ്, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ, ശ്രീ സെബാസ്റ്റ്യൻ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ശ്രീ പെരുവന്താനം ജോൺ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ PT തോമസ്, നിയമസഭ ചേരാനിരിക്കെ നിയമസഭയിലോ അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ പോലുമോ ചർച്ച ചെയ്യാതെ അസാധാരണമായി ഭേദഗതി നിയമം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കുക, അതിനുശേഷം ഇക്കാര്യം ചർച്ച ചെയ്യാൻ KPCC പ്രസിഡൻ്റ് റവന്യൂ മന്ത്രിയെയും ഇടുക്കി DCC പ്രസിഡൻ്റിനെയും വിളിച്ചപ്പോൾ അതിന് തൊട്ടു മുമ്പായി അത് പിൻവലിക്കുക, എന്തുകൊണ്ടിത് സംഭവിച്ചു? ഇപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാം. ആ അദ്ദേഹം പറഞ്ഞത് ഇത് നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്തതാണ്, അന്നാരും എതിർത്തിട്ടില്ല എന്നാണ്. അതെന്താണ് എന്ന് നമ്മൾ പിന്നീട് പരിശോധിക്കണം. ഏതായാലും നിയമസഭയിൽ അംഗമല്ല എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഒരു വിവരം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് രണ്ട് സുപ്രധാനമായ പ്രശ്നങ്ങളാണ് ഇത് ഉയർത്തുന്നത്. ഒന്ന്, കൃഷിക്കാര് വർഷങ്ങളായി കൈവശം വെച്ച് കൃഷി ചെയ്ത് അനുഭവിച്ചു വരുന്ന യഥാർത്ഥ നാമമാത്ര കൃഷിക്കാരുടെ ഭൂമിയും അതോടൊപ്പം തന്നെ മൂന്നാർ, ചിന്നക്കനാല്, വാഗമൺ അടക്കം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഭൂമാഫിയ കയ്യേറ്റം നടത്തി ലാഭേച്ഛയോടുകൂടി മറ്റ് ഇടപാടുകൾക്കായി കൈവശം വെച്ചിരിക്കുന്ന, അവിഹിത മാർഗത്തിലൂടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, ഈ രണ്ട് ഭൂമികളെ സംബന്ധിച്ചുള്ള പ്രശ്നമാണിത്. അതുകൊണ്ട് ഇത് ഗൗരവതരമായ ചർച്ചകൾക്കും വിലയിരുത്തലിനും ശേഷം മാത്രം ഒരു ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. ഇന്നലെ ഭേദഗതി ചെയ്തു എന്ന് പറയപ്പെടുന്ന ഉത്തരവ് നിലനിന്നിരുന്നുവെങ്കിൽ 1000 ഹെക്ടർ സ്ഥലം നഷ്ടപ്പെടാൻ മാത്രം ഉപകരിക്കുന്ന ഒന്നായി ഇത് മാറുമായിരുന്നു. ഞാൻ സന്ദേഹിക്കുന്നു ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഭൂമി അടക്കം കേരളത്തിലെ പല എസ്റ്റേറ്റുകളും നിരവധി വർഷക്കാലം കൈവശം വെച്ചതിന്റെ പല രേഖകളൊക്കെ ഉണ്ട്. അവർക്ക് 4 ഏക്കർ കൊടുക്കുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അതിനൊക്കെ വിള്ളലുകളും പഴുതുകളും ഉണ്ടാകാൻ കഴിയും എന്ന് മാത്രമല്ല, വിവിധ കോടതികളിൽ, മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ നടക്കുന്ന നിരവധി കേസുകളിൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ പാറമടകളും അതുപോലുള്ള പ്രദേശങ്ങളും കൈവശപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടാനും ഇടയുണ്ടാകുമായിരുന്നു. അപ്പൊ നാമമാത്ര കർഷകരെ സഹായിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെ ഒരുപക്ഷെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഈ കാര്യം
ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ അത് പിൻവലിക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ തീരുമാനം ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായി കാണുകയാണ്. ശ്രീ പി ടി തോമസ്, ഇപ്പോൾ റവന്യൂ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അറിയാത്തതല്ലോ നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ച്, ആ നിയമം ഭേദഗതി ചെയ്താൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച്. ഉദാഹരണത്തിന് 1977 ജനുവരി 1 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് അത് ക്രമപ്പെടുത്തി നൽകുക, അതിന് പട്ടയം നൽകുക എന്നതാണല്ലോ പ്രഖ്യാപിത നയം. അപ്പോൾ 1980 കേന്ദ്ര വന നിയമം വന്നതോടുകൂടി വനഭൂമി വനേതര ആവശ്യത്തിന് വിനിയോഗിക്കാനാവില്ല. ആ സാഹചര്യത്തിൽ 2005 വരെ കയ്യേറിയ ഹിൽ ട്രാക്കിലുള്ള ഭൂമി, വനഭൂമി, അത് പതിച്ചു നൽകാം എന്ന് ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരാലോചനയോ അതല്ലെങ്കിൽ ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിഗണിക്കുകയോ ഇത് കർഷകർക്ക് ലഭിക്കേണ്ട ഭൂമി നഷ്ടപ്പെടുത്തുമെന്ന് പരിശോധിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കുക, എതിർപ്പ് വന്നു എന്നതിൻ്റെ പേരിൽ അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന പേരിൽ അത് പിൻവലിക്കുക, അങ്ങനെ നിസ്സാരമായി കാണാവുന്ന ഒന്നാണോ ഇതിന് സംഭവിച്ച വീഴ്ച? പ്രകാശ് ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സൂചിപ്പിച്ച വസ്തുത വളരെ ഗൗരവമുള്ളതാണ്. നിയമസഭയിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തുവെന്നും ഭരണ പ്രതിപക്ഷത്തുള്ള മെമ്പർമാരാരും അതിനെതിരായി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് കേവലം റവന്യൂ മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിനപ്പുറത്തേക്ക് അത് വളർന്നിട്ടുണ്ട് എന്നൊരു വസ്തുത നമ്മൾ ഗൗരവതരമായി കാണണം. ഭരണപക്ഷം അതിന് യഥാർത്ഥത്തിൽ ഒരു വീഴ്ച വരുത്തിയാൽ തന്നെ കാവലാളുകളെ പോലെ നിൽക്കേണ്ട പ്രതിപക്ഷം ഈ കാര്യത്തിൽ മൗനം വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ഗൗരവതരമായി കാണേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നല്ലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലിനെ തുടർന്നുകൂടിയാണ് ഇത്തരം ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിവാദമാകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞാനും സ്വാഗതം ചെയ്യുകയാണ്. ദയവായി തുടരുക. ശ്രീ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുബ്രേക്കൽ, ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞത് ഇടുക്കിയിൽ 20,000 പേർക്ക് പട്ടയം നൽകാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മനസ്സിലാക്കി വേണം പട്ടയം നൽകാൻ, അങ്ങനെ പെട്ടെന്ന് നൽകാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ചില സാമൂഹ്യ നേതാക്കൾ തൻ്റെ പുറത്ത് ചില സമ്മർദ്ദങ്ങൾ ചെലുത്താൻ ശ്രമിച്ചു, ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല, വഴങ്ങുന്ന ആളല്ല താൻ, അതും ഇതിലൊരു ഈ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ്. അങ്ങനെയാണോ ഈ കാര്യത്തിൽ? എന്താണ് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിന്റെ നിലപാട്? ചില സമുദായ നേതാക്കൾ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന് ഞാൻ എങ്ങനെ മറുപടി പറയുന്നത്? ആരാണെന്ന് വ്യക്തമാക്കിയാൽ അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് എങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി 1/1/1977 വരെ കുടിയേറിയ ജനങ്ങൾക്ക് പട്ടയം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് 4 ഏക്കർ വരെ ഉപാധികളില്ലാതെ പട്ടയം നൽകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആവശ്യം ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഓഗസ്റ്റ് 22 20,000 പേർക്ക് പട്ടയം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഇതുവരെയുള്ള നിയമപരമായ സാധ്യതകൾ പരിഗണിച്ച് തന്നെയാണ്, അതനുസരിച്ച് ആ പട്ടയം കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് മലയോര ജനതയുടെ അവകാശമാണ്. അത് ഈ ഗവൺമെന്റ് തീർച്ചയായും അംഗീകരിച്ചു കൊടുക്കും, അതിനുള്ള നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനെ അട്ടിമറിക്കാനുള്ള നടപടിയും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം ഇവിടെ നാളുകളായി ആവശ്യപ്പെടുന്ന കാര്യമാണ്, ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇതിലൊരു കാര്യമുള്ളത് ഇതിൽ കർഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി ഉപാധിരഹിത പട്ടയം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ വേണ്ടി ചില ഇളവുകൾ വരുത്തി ആ ഉത്തരവ് നിലവിലുള്ള ഭൂമി നൽകുന്ന ഇതിൽ ഭേദഗതി വരുത്തി എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു ഭേദഗതിയെ എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും വലിയ രീതിയിൽ നിങ്ങളോടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത നടപടിയെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നു? ഞങ്ങൾ ആവശ്യപ്പെട്ടത് 1/1/77 മുമ്പുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്നാണ്. ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവിൽ 2005 വരെയുള്ള
കൈവശപ്പെടുത്തലുകളെ അല്ലെങ്കിൽ കയ്യേറ്റങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ഞങ്ങൾ പങ്കെടുത്ത ഒരു സർവകക്ഷി യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ശ്രീ പി ടി തോമസ്, ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് ഏതെങ്കിലും സാമൂഹിക സംഘടനകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ റവന്യൂ മന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിലോ ആ രീതിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. 1177 അതാണ് നിലപാട്. അപ്പോൾ ഈ കർഷകരുടെ ഈ സംഘടനയുടെ, ഇപ്പോൾ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് റോയി കെ പോലോസ് നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ അങ്ങനെ ഇടുക്കി ഡി സി സിയോ ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ താനോ ആ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയോടുകൂടി 2005 വരെയുള്ളവർക്ക് പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് റവന്യൂ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം തിരുത്തിയിരുന്നു. അപ്പോൾ എവിടെയാണ് ഈ കർഷകരുടെ പേരിൽ എന്ത് എങ്ങനെ മുതലെടുക്കാനാണ് ശ്രമം നടക്കുന്നത്? പ്രയാസ ഇതിലാകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മണിയങ്ങാടൻ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ചർച്ച ചെയ്ത് നിയമിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുകയും അതിനെ തുടർന്നാണ് ഈ വ്യാപകമായ കുടിയിറക്കം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കുടിയിറക്ക് തടസ്സപ്പെടാനുള്ള അല്ലെങ്കിൽ കുടിയിറക്കം നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടായത്. പിന്നീട് ആശങ്കയിൽ കഴിഞ്ഞ കർഷകരെ സഹായിക്കാനാണ് ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി ഒരു മാഗ്നാക്കാത്ത, കർഷകരുടെ ഒരു മാഗ്നാക്കാത്ത എന്ന് പറയാവുന്നത് പോലെ 1177 വരെയുള്ള കൃഷിക്കാരെ കുടിയിറക്കാൻ പാടില്ല എന്ന തീരുമാനം പൊതുവായി എടുത്ത് ക്യാബിനറ്റ് നിയമസഭയും അംഗീകരിച്ചത്. മറ്റൊന്ന് ശ്രീ കെ കരുണാകരൻ ശ്രീ കമൽനാഥിനെ നെടുങ്കണ്ടത്ത് കൊണ്ടുവന്ന് കർഷകർക്ക് പട്ടയം കൊടുക്കുന്ന നടപടി ദുരിതപ്പെടുത്തിയ സംഭവമാണ്. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത് ഏതെങ്കിലും ഒരു തകരയുടെ സമ്മർദ്ദം കൊണ്ടല്ല ഇടുക്കിയിലെ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അതെല്ലാം ഞങ്ങൾ കാരണമാണ് എന്ന് ചിലർ അവകാശപ്പെടുന്നു എന്നേ ഉള്ളൂ. അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഏതായാലും ഇവിടെ ആര് സമ്മർദ്ദം ചെലുത്തി എന്ന കാര്യം എനിക്ക് നിശ്ചയമില്ല. ആര് സമ്മർദ്ദം ചെലുത്തിയോ ചെലുത്തിയില്ലെങ്കിലും തെറ്റായ ഒരു തീരുമാനമാണെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വി എം സുധീർ അടക്കം ബോധ്യപ്പെട്ടപ്പോൾ കെ പി സി സി ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെട്ടു. കെ പി സി സി ഒരു താക്കീതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം റവന്യൂ മന്ത്രി അറിയിച്ചു, ആ കാര്യം പിൻവലിച്ചു. ഞാൻ പ്രയാസോട് വീണ്ടും പറയുന്നു, കേരള നിയമസഭയിൽ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ആരും എതിർത്തില്ല എന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറയുന്ന വസ്തുത ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വ്യക്തമാണ് താങ്കൾ പറയുന്നത്. ശ്രീ ജോണി നെല്ലൂർ, ശ്രീ പി ടി തോമസ് പറയുന്നു, അതല്ലെങ്കിൽ കെ പി സി സിക്ക് അതിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വരുന്നു. വി എം സുധീരൻ മാത്രമല്ല വി ഡി സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ശ്രീ പി ടി തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടുക്കിയിലെ കർഷകരുടെ താല്പര്യത്തിന് വേണ്ടി എന്നും മുന്നിൽ നിന്ന് ആ പാർട്ടി പറയുകയാണ് ഈ രീതിയിലല്ല പട്ടയ വിതരണം വേണ്ടത്, ഈ പട്ടയമല്ല നൽകേണ്ടത്, ഈ ഭൂമി പതിവ് ഭേദഗതി നിയമം അത് കർഷകർക്കെതിരാണ്, അതല്ലെങ്കിൽ കയ്യേറ്റക്കാരെ സഹായിക്കുന്നതാണ്. എന്തുകൊണ്ട് കൂടിയാലോചന ഇല്ലാതെ ഒരു നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്യാൻ ഇടവന്നു? എന്തുകൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു? നിങ്ങൾ യു ഡി എഫിലെ ആരോടെങ്കിലും ഈ കാര്യങ്ങൾ റവന്യൂ വകുപ്പോ ബന്ധപ്പെട്ടവരോ ചർച്ച ചെയ്തിരുന്നോ? പ്രകാശേ, ഇത് ഒരു വിവാദമാക്കേണ്ട കാര്യമല്ല. ഇറക്കിയ ഉത്തരവിൽ ഒരു അപാകത ഉണ്ടെന്ന് കണ്ടപ്പോൾ അത് പിൻവലിച്ച റവന്യൂ മന്ത്രിയുടെ നടപടി ഇവിടെ പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. ഇവിടെ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, 1177 മുമ്പുള്ള കുടിയേറ്റക്കാർക്ക്, കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരും ഒന്നാണെന്ന് ആരും വ്യാഖ്യാനിക്കരുത്. അങ്ങനെ ഒരു പ്രചാരണവും നടത്തുന്നത് ശരിയല്ല. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കണ്ടുകൊണ്ട് പാവപ്പെട്ട കൃഷിക്കാരൻ അവിടെ കുടിയേറി അവൻ കുടിൽ വെച്ച് അവൻ അധ്വാനിച്ച് ആ ഇടുക്കിയുടെ മണ്ണ് പൊന്നാക്കി മാറ്റിയ കൃഷിക്കാരൻ അവൻ കിടക്കുന്ന കിടപ്പാടത്തിനൊരു പട്ടയം ഉണ്ടാക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം, ആ ആഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുജന സംഘടനകളും ഒക്കെ കാലങ്ങളായി ശ്രമം നടത്തുകയാണ്. ഇവിടെ ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപന നയം എന്താ? പി ടി തോമസോട് പറഞ്ഞല്ലോ, ശ്രീ എ കെ ആന്റണിയുടെ ഗവൺമെന്റാണ് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ തീരുമാനങ്ങൾ എടുത്തുവെങ്കിൽ പോലും അവിടെ കൃഷിക്കാരുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളിതുവരെ കഴിഞ്ഞ ജനുവരി മാസം, കഴിഞ്ഞ നവംബർ മാസം 1st കേരള പിറവി ദിനത്തിന് മുമ്പ് പട്ടയം കൊടുക്കുമെന്ന് ഈ ഗവൺമെൻറ് പല പ്രാവശ്യം ഇടുക്കിയിലെ ജനങ്ങളോട് പറഞ്ഞതാ കൃഷിക്കാരോട്. അന്ന് ഞാനടക്കം, ഞങ്ങളുടെ ചെറിയ പാർട്ടിയാണെങ്കിൽ എൻ്റെ പാർട്ടിയടക്കം, ശ്രീ പി ടി തോമസിൻ്റെ പാർട്ടിയടക്കം
ഈ ആവശ്യം ഗവൺമെൻറ് മുമ്പാകെ ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി ചർച്ചകൾക്ക് ശേഷം പറഞ്ഞു നവംബർ മാസം 1st പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞു. നടന്നില്ല. നടക്കാത്ത കാര്യമെന്താ? ഉപാധിരഹിത പട്ടയങ്ങൾ കൊടുക്കണമെങ്കിൽ ചില ഭേദഗതികൾ ആ നിയമത്തിൽ വേണ്ടി വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ആ ഭേദഗതികളെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറയുമ്പോൾ നാം അതിനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ഗൗരവമാകുന്നത്. അദ്ദേഹം നിയമസഭയിലെ കാര്യത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്നും പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള ഒരാൾ പോലും അതിനെ എതിർത്തില്ല എന്നും പറയുമ്പോൾ കാര്യങ്ങളുടെ സ്ഥിതി വളരെ ഗൗരവമാണ്. ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല 2005 എന്നൊരു ഡേറ്റ് വെക്കണമെന്ന്. 1/1/77 മുമ്പുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള കൃഷിക്കാരെ അവരുടെ ഭൂമിയിൽ അവരുടെ സ്ഥലത്തിന് അവർക്ക് അവകാശം കൊടുക്കണം. അത് ഉപാധിരഹിത പട്ടയമായിരിക്കണം, യഥേഷ്ട ഉപയോഗിക്കുവാനുള്ള പട്ടയമായിരിക്കണം. ശ്രീ ജോൺ പെരുവന്താനം, ഉപാധിരഹിത പട്ടയം UDF അകത്ത് ഒരാവശ്യമായി ഉയർന്നു എന്നാണല്ലോ ശ്രീ ജോൺ ഇന്നലൂർ പറയുന്നത്. ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞത് ഉപാധിരഹിത പട്ടയത്തിന് പ്രശ്നങ്ങളുണ്ട്, കാരണം ഉപാധിരഹിത പട്ടയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നാണ് കുടിയേറിയത് അല്ലെങ്കിൽ ആ ഭൂമി കൈവശപ്പെടുത്തിയത് എന്ന കാലം നോക്കാതെ പട്ടയം കൊടുക്കണം എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഭേദഗതി വരുത്തിയതാണ് എന്ന് റവന്യൂ മന്ത്രി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ കോൺഗ്രസ് ഇപ്പോൾ മറ്റൊരു നിലപാട്, KPCC പ്രസിഡൻറ്റും PT തോമസും VD സതീശനും ഒരു വ്യത്യസ്ത നിലപാടെടുക്കുന്നു, അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ തെറ്റ് സംഭവിച്ചു? ഞാൻ മനസ്സിലാക്കുന്നത് നെൽവയൽ സംരക്ഷണ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി വരുത്തി അട്ടിമറിച്ച് കേരളത്തിലെ ഭൂമാഫിയെ സഹായിച്ച സർക്കാർ അതുപോലെ തന്നെ കയ്യേറ്റ മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി ബോധപൂർവം നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വളരെ വ്യാപകമായ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞപ്പോൾ, എല്ലാ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ തടി ഊരുന്ന നടപടിയാണ് ഇവിടെ മന്ത്രി കാണിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭൂമാഫിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന 3000 അനധികൃത കോറി ഉടമകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. കോറി ഉടമകളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം ഇവിടെ പരസ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യത്തെ മുൻനിർത്തിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ നടപടി നടക്കുമായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അപകടം, കേരളത്തിന് 10,000 ഏക്കർ വനഭൂമിയായിരുന്നു നഷ്ടപ്പെടാൻ പോകുന്നത്. അത് നെല്ലിയാമ്പതിയിലെ ഉൾപ്പെടെ, മൂന്നാറിലെ ഉൾപ്പെടെ, വാഗമണിലെ ഉൾപ്പെടെ നിരവധി ഏക്കർ വനഭൂമിയാണ് നഷ്ടപ്പെടാൻ പോകുമായിരുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് 760 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ആ കേസുകൾ പൂർണ്ണമായി അപ്രസക്തമാവുകയും ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഭൂമിയും കയ്യേറ്റക്കാർക്ക് കിട്ടുകയും മൂന്നാർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസുകളിൽ സർക്കാർ ഭൂമി കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരികയും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയും ചെയ്യാവുന്ന ഒരു സാഹചര്യം വളരെ ആസൂത്രിതമായി സൃഷ്ടിക്കുകയായിരുന്നു ശ്രീ അടൂർ പ്രകാശ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതി കൂടി നടന്നിട്ടുണ്ട് എന്നതാണ് എന്റെ ആക്ഷേപം. വളരെ വ്യക്തമാണ് ശ്രീ പെരുവന്താനം ജോൺ പറയുന്നത്. ശ്രീ ജോണി നെല്ലൂർ, താങ്കൾ പറയുന്നു UDFൽ നിങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തു, ഉപാധിരഹിത പട്ടയം എന്ന ആവശ്യം ഉന്നയിച്ചു. ഉപാധിരഹിത പട്ടയത്തിൻ്റെ വ്യവസ്ഥ എന്താണ് എന്ന് റവന്യൂ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇടുക്കിയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സംഘടനാ പ്രവർത്തകരും എല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി 2013 വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ ഭൂമി പതിവ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒറ്റപ്പെട്ടു? എന്തുകൊണ്ട് KPCC അപ്പാടെ ഈ ഉത്തരവ് തിരുത്തണം എന്ന നിലപാടെടുത്തു, തിരുത്തേണ്ടി വന്നു? എല്ലാം കർഷകർക്ക് വേണ്ടി ആയിരുന്നു എങ്കിൽ. അല്ല, ഒരു കാര്യം ഞാൻ പ്രകാശ് പറയാൻ ആഗ്രഹിക്കുന്നത്, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൃഷിക്കാർക്ക് അർഹതപ്പെട്ട പട്ടയം തടയാനാണ് ഭാവമെങ്കിൽ അതിനെ അംഗീകരിക്കുവാൻ ഒരിക്കലും എന്നെപ്പോലെ ആളുകൾക്ക് കഴിയില്ല, സാധ്യമല്ല. കാരണം കൃഷിക്കാരെ ഇങ്ങനെ കബളിപ്പിക്കാൻ പാടില്ല. ഞാൻ കയ്യേറ്റക്കാരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പെരുവന്താനം ജോൺ പറഞ്ഞതുപോലെ കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം അവരെ കയ്യാമം വെക്കണം. ശ്രീ ജോണി നെല്ലൂർ, അങ്ങനെ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതായത് താങ്കൾ കൂടി ഉൾപ്പെടുന്ന UDF സർക്കാർ, ഇന്നിപ്പോ PP തങ്കച്ചൻ പറഞ്ഞത് ഇത് UDFൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ചർച്ച ചെയ്യും എന്നാണ്. KPCC അറിഞ്ഞിട്ടില്ല, UDF നേതൃത്വം അറിഞ്ഞിട്ടില്ല. ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനം
കഴിഞ്ഞ മാസം 1-ാം തീയതി ഉണ്ടാകുന്നു. അതായത് 2005 വരെ കയ്യേറിയ ഭൂമിക്ക്, അതുപോലെ തന്നെ പാട്ടഭൂമിക്ക് പട്ടയം നൽകാനുള്ള ഒരു ഉത്തരവ്. അതിനോട് KPCC വളരെ പരുക്കനായി പ്രതികരിക്കുന്നു. MLA മാരുൾപ്പെടെയുള്ള DCC പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവർ, ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരനായ റോയ്ക്ക് പൊറോസ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു, എന്നിട്ടത് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു. താങ്കൾ പറയുന്ന പോലെ വിവാദം ആരുണ്ടാക്കിയതല്ല, എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ട് പെട്ടെന്ന് പിൻവലിച്ചു? വലിയ അഴിമതി പുറത്തു വരുന്നതിന് മുമ്പ് പിൻവലിച്ച് തടിയൂരുക എന്ന ലക്ഷ്യമായിരുന്നില്ലേ ഈ തിരക്കിട്ട ഇന്ന് എടുത്ത ഈ തീരുമാനത്തിന് പിന്നിൽ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ, അതോ ഈ കൂടിയാലോചനകൾ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നോ? ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു അഴിമതി നടന്നു എന്നൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ അടൂർ പ്രകാശ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും അറിഞ്ഞുകൊണ്ട് അവരെല്ലാം ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാകാനേ സാധ്യതയുള്ളൂ. തീയതിയുടെ സാധ്യതയില്ല, കാരണം അവരാരും അറിഞ്ഞിട്ടില്ല, അവരോടൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർ എതിർപ്പുമായി രംഗത്ത് വന്നു. എതിർപ്പുമായി രംഗത്ത് വന്നപ്പോൾ ദില്ലിയിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു വ്യാഖ്യാനം, ഇവിടെ നിന്ന് വളരെ തിരക്കിട്ട് റവന്യൂ മന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് ആ ഉത്തരവ് അത് പിൻവലിച്ചു, പക്ഷേ ഒപ്പം തന്നെ ഒരു ഭീഷണിയും മുഴക്കി. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള പട്ടയങ്ങളെല്ലാം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ കർഷകൻ്റെ പട്ടയം വീണ്ടും അത് തടസ്സപ്പെടുത്തപ്പെട്ട അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്, ആരുടെ താല്പര്യത്തിന്? പ്രകാശ്, ഞാൻ അത് തന്നെ പറഞ്ഞത്. പ്രകാശ്, ഈ ഇതുപോലുള്ള വിവാദങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കിക്കൊണ്ട് കൃഷിക്കാരൻ്റെ പട്ടയം തടയാനാണ് പോകുന്നതെങ്കിൽ അതിനെ നഖശിഖാന്തം എതിർക്കുക അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേറെ മാർഗമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉത്തരവ് ഇറങ്ങിയ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം ഞാനും നിങ്ങളും ഒക്കെ കണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഉപാധിരഹിത പട്ടയം കൊടുക്കുവാനും 4 ഏക്കർ വരെ പരിമിതപ്പെടുത്തുവാനും 1 ഏക്കറിൽ നിന്ന് 4 ഏക്കറിലേക്ക് മാറ്റുവാനും എടുത്ത തീരുമാനം സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമാണ്. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തതാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ ബഹുമാനപ്പെട്ട പെരുവന്താനം ജോൺ ഉൾപ്പെടെ പങ്കെടുത്തതാണ്. അവിടെ ഉണ്ടായ തീരുമാനം കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാനാണ്. അല്ലാതെ ഇവിടെ ആരെങ്കിലുമൊക്കെ വിമർശിക്കുന്ന പോലെ വ്യാഖ്യാനിക്കുന്ന പോലെ ഇവിടെ കയ്യേറ്റക്കാരെ എന്തിനെതിരേക്ക് വലിച്ചഴക്കുന്നത്? കയ്യേറ്റക്കാരെ കണ്ടെത്തി അവരെ കയ്യാമം വെക്കുവാനുള്ള ശക്തമായ വ്യക്തമാണ്. അതായത് കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാനായിരുന്നു തീരുമാനം, പക്ഷേ അതിൻ്റെ രൂപം ഉത്തരവായി പുറത്തിറങ്ങിയപ്പോൾ പാറമട മുതലാളിമാരെയും വൻകിട കയ്യേറ്റക്കാരെയും ഈ 2015 പോലും വനഭൂമി കയ്യേറി സ്വന്തമാക്കിയവർക്കും ഗുണകരമായ ഒന്നാണ്. അത് പാർട്ടിയും പൊതുജനങ്ങളും അറിഞ്ഞതോടെ അത് പിൻവലിച്ചേക്കാം, തടി കഴിച്ചിലാക്കിയേക്കാം എന്ന് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും തോന്നി. വളരെ നന്ദി ശ്രീ PT തോമസ്, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ജോൺ പെരുവന്താനം, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.